ഈശോ വിശു കായിക്കുക സ്തുതിയായിരിക്കട്ടെ സുഖമാണല്ലോ അല്ലേ അല്ലേ ലൊയ്യ പിന്നെ ഇവിടെ സഹോദരങ്ങളെ ഒരു ധ്യാനത്തിൻ്റെ ഇടയിലാണ് അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരെണ്ണേ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ തരിക എന്നുള്ളത് അത് ഈശോ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് അതെനിക്ക് ചെയ്യാനുള്ള ആഗ്രഹമോ എവിടെയെങ്കിലും ഗ്യാപ്പ് ഇട്ട് ചെയ്ത് ആൾക്കാർക്ക് എത്തിക്കണം എന്നുള്ള അത് അതങ്ങനെ തോന്നുന്നത് മറ്റന്നും കൊണ്ടല്ല ഈശോയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലേ പിന്നെ ഞാൻ വചനം പഠിക്കാനുള്ള ഈശോയുടെ ആഗ്രഹം കൊണ്ടും അതെ നമുക്ക് ഒരുപിച്ച ഈ കർത്താവ് നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹത്തെ പ്രതി നമുക്ക് നന്ദി പറയാം അല്ലേ ലീയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതിൻ്റെ തലക്കെട്ട് നിങ്ങൾ ഓൾറെഡി വായിച്ച മനസ്സിലുണ്ടല്ലോ എനിക്ക് മനസ്സിലായി ചിലര് ഈ തലക്കെട്ട് കണ്ടിട്ടാണ് ഇതൊക്കെ തുറക്കുന്നത് മനസ്സിലാവുന്നുണ്ട് അവിടെ കർത്താവ് നമ്മുടെ വാക്കുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില പറയും വെള്ളം പാഴാക്കി കളയരുത് അല്ലേ അല്ല അല്ലെന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പിന്നെ ഈ ബാനർക്കവരും അങ്ങനെ പല കാര്യങ്ങൾ അങ്ങനെ ഇതിൽ വെറുതെ പൈസ ഇങ്ങനെ പാഴാക്കി കളി എങ്ങനെയാണ് കൊച്ചേ ഉപദേശം കൊടുക്കും എന്ന് പറയുന്നവരെ നമ്മളെ വാക്കുകൾ വെറുതെ പാഴാക്കി കളയരുത് വാക്കുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം പല കാര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കേണ്ട ഒരു മേഖലയാണ് സുഭാഷിതങ്ങളുടെ അവസ്ഥ മുപ്പത്തൊന്നാം തീയതി അതായത് ഒമ്പതാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും വേണ്ടി നിൻ്റെ വാക്കുകൾ നീ ഉപയോഗിക്കണം അതുകൊണ്ട് എൻ്റെ സഹോദരൻ നമ്മൾ വാക്കുകൾ വാക്കുകൾ ഉപയോഗിക്കേണ്ട ഒരു തലമെന്ന് പറഞ്ഞത് നീതിപൂർവ്വം വിധിക്കാൻ അപ്പോൾ ചുമ്മാ ഓരോ വാർത്ത കണ്ടു ആ വാർത്ത കണ്ടെങ്കിൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചുമ്മാ ഡയലോഗ് പറയാൻ വേണ്ടി ഉപയോഗിക്കരുത് നീതിപൂർവ്വം വിധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാക്കുകളിൽ നിശ്രദത പാലിക്കണം നീതിപൂർവ്വം വിധി പ്രസ്താവിക്കാൻ വേണ്ടി പിന്നെയോ വീണ്ടും പറഞ്ഞിട്ട് ഞാൻ ദരിദ്രരുടെ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രം ആശ്രമം വേറെ ആരും ഇല്ലാത്തവൻ അവനാണ് ദരിദ്രൻ സാമ്പത്തികമായി നിരക്കുമുള്ളവൻ മാത്രമല്ല ദരിദ്രൻ പിന്നെയോ അഗതി ആരില്ലാത്തവൻ അനാഥൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അവർക്ക് സംസാരിക്കാൻ പറ്റില്ല അവർക്ക് വേണ്ടി നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണം നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എത്ര വാക്കുകൾ പറയും കുടുംബത്തിലും അല്ലാതെയും പുറത്തും പക്ഷേ മറ്റുള്ളവരുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയും എൻ്റെ ഈശോയെ ഈ വചനം ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെയാണ് ഈ വചനത്തിൽ വസിക്കുന്നത് വചനം ദൈവം തന്നെയാണ് ആ സാന്നിധ്യം ഈ വചനം കേൾക്കുവഴി കേട്ടവരെല്ലാവരിലും അറിയട്ടെ കർത്ത ഇത് ഫലം പുറപ്പെടുവിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിച്ച് കാര്യം കർമ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ നിങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ